അതിരാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് മൂവാറ്റുപുഴയിൽ നിന്നും ഗുരുവായൂരെത്തി 1 മണിക്കൂർ ക്യൂ നിന്ന് ഉണ്ണിക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് പ്രാർത്ഥിച്ച് പുറത്തിറങ്ങിയപ്പോൾ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും പോകാൻ പറ്റിയ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഉണ്ടോ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഗൂഗിൾ സജസ്റ്റ് ചെയ്തതാണ് വാടാനപ്പള്ളി ബീച്ചും തമ്പാൻകടവ് ബീച്ചും. നമ്മൾ ഫസ്റ്റ് പോകുന്നത് വാടാനപ്പള്ളി ബീച്ചിലേക്കാണ്. തൃശ്ശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ വാടാനപ്പള്ളി എത്തുമ്പോൾ റൈറ്റിലേക്ക് ബീച്ച് റോഡുണ്ട്. അതിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ വാടാനപ്പള്ളി ബീച്ചിലേക്കാണ് എത്തുന്നത്. ഈ സൈഡിൽ കിട്ടിയിരിക്കുന്ന കരിങ്കല്ലുകൾ കടലേറ്റം തടയാനായിട്ട് 2021 നിരത്തിയതാണ്. ആദ്യം കുറേ ജിയോ ബാഗുകളൊക്കെ ഇവിടെ നിരത്തിയിരുന്നു, അതൊക്കെ കടലേറ്റം വന്ന് പൊലിച്ചു പോയി. വളരെ ശക്തമായ കടലേറ്റം വരുന്ന ഒരു ഏരിയയാണ് വാടാനപ്പള്ളി ബീച്ച്. ഇവിടെ വാടാനപ്പള്ളി ബീച്ചിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ തിരക്ക് വളരെ കുറവാണ്, വളരെ ശാന്തമായൊരു ബീച്ചാണിത്. പക്ഷേ ഇന്ന് കടൽ കുറച്ച് ദേഷ്യപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് തിരമാലകൾ നല്ല ശക്തമായിട്ട് തന്നെ അടിക്കുന്നുണ്ട്. ഇപ്പോൾ കാലാവസ്ഥ കുറച്ച് മോശമല്ല, അതുകൊണ്ടായിരിക്കാം. മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട്. വാട, കുറ്റി, കോട്ട എന്നിങ്ങനെ 3 തരം കോട്ടകൾ പുരാതന കേരളത്തിൽ ഉണ്ടായിരുന്നു. ഇതിലെ വാട എന്ന് പറയുന്ന കോട്ട വാടാനപ്പള്ളിയിൽ ഉണ്ടായിരുന്നു. ഇതിൽ നിന്നുമാണ് വാടാനപ്പള്ളി എന്ന പേര് വന്നതെന്ന് പറയപ്പെടുന്നു. ചെറുതായിട്ട് മഴ ചാറുന്നുകൊണ്ട് ചെറിയ ഒരു തണുപ്പുള്ള അന്തരീക്ഷമാണ് ഇവിടെയുള്ളത്. അധികം ആരെയും കാണാനില്ല, ടൂറിസ്റ്റുകൾ ഒട്ടുമേ ഇവിടെ വരുന്നില്ലെന്ന് തോന്നുന്നു. നമ്മളും പിന്നെ ഇവിടുത്തെ നാട്ടുകാരായ കുറേ ആളുകളും, കുറേ എന്ന് പറയാൻ 1-2 പേര് മാത്രമാണ് വാടാനപ്പള്ളി ബീച്ചിൽ നമുക്ക് കാണാൻ പറ്റിയത്. അത് രാവിലെ വരികയാണെങ്കിൽ നമുക്ക് കടലോരത്തൂടി നടക്കാനും കുട്ടികളെ കൊണ്ട് സൈക്കിൾ ചവിട്ടിക്കാനും ഒക്കെ നല്ല മനോഹരമായൊരു ബീച്ചാണിത്. അധികം ആളുകളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഗുരുവായൂരിൽ നിന്നും വളരെ ദൂരത്തിലല്ലാതെ പെട്ടെന്ന് വന്ന് നമുക്ക് കാണാൻ പറ്റുന്ന മനോഹരമായ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് വാടാനപ്പള്ളി ബീച്ച്. അധികം എക്സ്പ്ലോർ ചെയ്യാത്തൊരു പ്ലേസ് കൂടിയാണ്. ഇവിടെ സീ ഫുഡും ഹോം സ്റ്റേയും ഒക്കെയുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് പോകുന്നത് തമ്പാൻകടവ് ബീച്ചിലേക്കാണ്. തമ്പാൻകടവിൻ്റെ മനോഹരമായ കാഴ്ചകളുമായി അടുത്ത ദിവസം കാണാം. Till then, stay tuned.